എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യു കെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ NHS ട്രസ്റ്റ് ഒരു അസോസിയേറ്റഡ് ട്രസ്റ്റ് ആയിട്ടുള്ള LPT ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങൾ അല്ല ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാനെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം വേറെ ഒന്നുമല്ല, ഈ ഒരു പർട്ടിക്കുലർ ജോബിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ പോയിട്ട് കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ റിലേറ്റ് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷനും യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഓർത്തു ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ചൂടാറാണ്ട് ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൈയോടെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് നമുക്കിവിടെ ജോബ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷമാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഇനി ഞാൻ സോ പറയത്തില്ല എന്ന് കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞാൻ തീരുമാനിച്ചായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ആ സോ പറയുന്ന അങ്ങ് നിർത്താൻ പറ്റുന്നില്ല. യൂസ് ടു ആയി പോയതുകൊണ്ട് സോ സോ എന്നുള്ള വാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിനി സോ പറയില്ല എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അറിയത്തില്ല എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഈ ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ അപ്ലൈ ചെയ്ത പൊസിഷൻ എന്താണ്, ആ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ പൊസിഷൻ നിങ്ങൾക്ക് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത പൊസിഷനെ കുറിച്ച് പറയാനുള്ളതെന്നാണ് ഫസ്റ്റ് തിങ്, ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഈ ജോബിന് റിലേറ്റ് ചെയ്യുന്ന എന്ത് റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളതെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഈ ജോബിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഈ ജോബിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് കെമിക്കൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്, അത്തരത്തിലെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ഈ ജോബിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉള്ള എക്യുപ്മെൻസും അല്ലെങ്കിൽ മെറ്റീരിയൽസും എന്തൊക്കെയാണെന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ഈ ഇവർ യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ്. ഇത് ഇങ്ങനൊരു സാധനം ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ, അറിയാമെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ലായിരുന്നു. സോ ഞാനത് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ഈ ജോബിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് പല പല ടാസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ വർക്ക് ലോഡ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതായിരുന്നു ഏഴാമത്തെ ചോദ്യം എന്നോട് ചോദിച്ചത്. എട്ടാമത്തെ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനായിട്ടുണ്ടോ, എന്താണ് ഫർദർ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് എട്ടാമത്തെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന ചോദ്യങ്ങൾ ഇത്രയായിരുന്നു. നിങ്ങൾക്കും മേ ബി ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം NHS അല്ലെങ്കിൽ NHS ട്രസ്റ്റുകൾ, അസോസിയേറ്റഡ് ട്രസ്റ്റുകളിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിന് ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം ഇപ്പം ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇത്തരം ചോദ്യങ്ങൾക്കെങ്കിലും ആൻസർ പറയാനായിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം ഇങ്ങനത്തെ യൂസ്ഫുൾ ആവുന്ന ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളതോ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഗുഡ് ബൈ, ടേക്ക് കെയർ.